എന്താണ് ചക്കടപ്പിണ്ണയെ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു. അതല്ലാതെ എന്താണ്? ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു സാർ ചെന്നൈയിൽ. അത് ഈ രാത്രി തിരിച്ചു വന്നു. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നു. ഞാൻ തിരുവനന്തപുരം വന്നാ മതി, നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ഈ ഞാനേ 9:30 വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ട്. 9:30 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ അല്ലേ? അതെ. അല്ലെങ്കിൽ ഒരു 10:30 തിരിച്ചു വരും. ആ അപ്പൊ 12 മണിയാകുമ്പോ സാറ് തിരിച്ചു വരും. അപ്പൊ ഞാൻ 12 മണിക്ക് വരട്ടെ. അപ്പൊ സാർ കുറച്ചിട്ട് ഫ്രീ ആവുമല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നിട്ട് 12 ഞാൻ വിളിക്കാൻ വരുമ്പോ. ഇന്നിവിടെ ഉണ്ട്, ട്രാൻഡ്രത്തുണ്ട്. വേറെ ആരുണ്ട്? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വരാം. ഞാൻ മലങ്കരയാണ്. ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് വരാം സാർ. അതല്ലേ നല്ലത്, മറ്റുള്ളവരെ കൂട്ടി അവരെ അറിയിക്കണ്ടല്ലോ. ഓ, അതിന് ഒറ്റയ്ക്ക് വന്നു ധൈര്യമായിട്ട് പോരും. ആ ഞാൻ വരാം സാർ. ഈ മൂന്നാമത്തെ നിലയിൽ 404 എന്റെ മുറി. മൂന്നാമത്തെ നിലയിൽ 404. ഓക്കെ. ആരോഗ്യം എങ്ങനെയിരിക്കുന്നു? എല്ലാം ശരിയായി സർ, കറക്റ്റ് ആയി. ഞാൻ ഇഞ്ചക്ഷൻ ഇട്ടു. ഇഞ്ചക്ഷൻ ഇട്ട് പിന്നെ 6 ഇഞ്ചക്ഷനിൽ 2 ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഒരെണ്ണം കഴിഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ ആയി ശരിക്കും പറഞ്ഞു. അതെ. ഒന്നുമില്ല സർ, അവിടെ ഒന്നും പ്രശ്നം വന്നില്ല. കാലിന്റെ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കറക്റ്റ് ആയി. അതെ സർ, താങ്കളുടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് അത് പറയുന്നത്. ബാക്കിയുള്ളവരുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഓക്കെ സർ. സർ എന്നെ അപ്പൊ എന്നെ വിളിച്ചോ സർ, ഞാൻ ഇവിടെ തീർച്ചയായിട്ടും സർ. സ്വപ്ന സുരേഷിന്റെ അമ്മ അറിയാം. അവരുടെ വീട് എന്റെ അമ്മയുടെ വീടിനടുത്തല്ലേ സർ? അറിയാം ഞങ്ങൾക്ക്. ആ കൊച്ചിനെ നിന്നെ പോലെ തന്നെ മോശമാക്കിയതാണല്ലോ മോനെ ഇത്. അതാണ് സാർ, വലിച്ചഴിച്ച് മോശമാക്കുവാണ്. വലിച്ചഴിച്ച് ഇനിയിപ്പോ ഓരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞ് പറയുന്നതിലെല്ലാം കോൺട്രവേഴ്സി വരെയാണ്. ഓരോ ചാനൽസിനകത്ത് ഓരോന്ന് പറയുന്നേ. വലിയ മുഴുത്ത മനുഷ്യൊന്നുമല്ല. വലിയതല്ല, ഒരു ചെറുക്കന്റെ ഉണ്ട്. അങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്ന അവിടെ കോൺസുലേറ്റിലെ പിആർഒ ആയിരുന്നു. എന്താ സാർ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ, ഇങ്ങനെ കിടന്ന് ചാവുന്നതിനെ പറഞ്ഞു കേട്ട് ഞാൻ ഞടുങ്ങിപ്പോയി. മുഖ്യമന്ത്രി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് യുഎഇ ചെന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് മെസ്സേജ് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു വലിയ ഒരു പാഴ്സൽ അങ്ങോട്ട് മനസ്സിലായില്ലേ? ആ പാഴ്സല് കൊണ്ട് അവിടുന്ന് വേഗം എത്തി. ഞാൻ വേണ്ടിയാണ് ശിവശങ്കർ ഇവിടെ 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 വേണത് സെക്രട്ടറി ആണെന്നു കൊടുക്കേറ്റേ ഇവിടെ വിളിക്കുന്നത്. ആ പാഴ്സല് അവിടെ ചെന്നിട്ട് അവര് എല്ലാം സ്കാൻ ചെയ്യുമല്ലോ. സ്കാൻ ചെയ്യുമ്പോൾ ഡോളർ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാ. മുഖ്യമന്ത്രി നേരിട്ടാണ് കച്ചവടം നടത്തിയത്, സാമ്പത്തിക ഇടപാടും സ്വന്തക്കടത്തും എല്ലാം. വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ. പോകുന്നുണ്ട് എൻ ഐ എ എന്ന് പറയുന്ന പിണറായിയുടെ ടീം. എൻ ഐ എ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഉപരിച്ചുദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. അവന്മാരെല്ലാം പിണറായി പറയുന്നതനുസരിച്ച് ഇവിടെ ഞടുക്കുക. അതായിരുന്നു നിങ്ങളുടെ ഒരു നേരിട്ട് സംസാരിക്കാം. അവിടെ തന്നെ ആയിരിക്കോ? അത് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ശരി. ഹലോ സാറെ, തിരക്കില്ല? ചോറുണ്ടോ? ഇല്ല.
എന്ത് പറ്റി? ചുമ്മാ ഒത്തിരി ആൾക്കാരുണ്ടോ? ഒത്തിരി എഴുത്തും ഫോർമുളയും. ഈ എണ്ണയേക്കാര് ഫോർമുളയും എണ്ണയുടെ എല്ലാം ഇവിടെ പുറത്താണ്. വേറൊരിടത്തും കേരള പോലീസിലേക്ക് പോയി. അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ പോലാണ്ട് തിങ്കളായിട്ടുള്ള ലീവാണ്. ലീവാണ്. അപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിനകത്ത് എന്താണ്, സ്വപ്നയുടെ കാര്യത്തിനകത്ത് എന്താണ് സാറേ അടുത്ത മൂവ്മെന്റ്? അവര് നോക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ. അല്ല, ഇനി അറസ്റ്റ് വേണം ചെയ്യോ? ചെയ്യാൻ പറ്റില്ലല്ലോ, ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ചോദിക്കുന്നത്. ഇപ്പത്തെ പതിനാലാമത് പിടിച്ചിട്ട് തന്നെ വലിയ തെയ്യം എടുത്തതായാലും അതൊക്കെ വേറെ ചോദ്യം ഞാൻ പോവാം. ശരി.